മനോഹരമായ എൽക്വെസ്ട്രോ പാർക്കിന്റെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കനനാര ടൗണിൽ നിന്നും 80 കിലോമീറ്റർ അകലെയാണ് എൽക്വെസ്ട്രോ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. പാർക്കിലേക്കുള്ള പ്രവേശനത്തിന് കനനാരയിലെ വിസിറ്റർ സെന്ററിൽ നിന്നും പാസ് എടുക്കേണ്ടതാണ്. വിനോദസഞ്ചാരികൾക്കായി ഒരു ലക്ഷറി റിസോർട്ട്, ഹോംസ്റ്റഡ്, കാരവാൻ പാർക്ക്, ക്യാമ്പിംഗ് ഫെസിലിറ്റി എന്നിവ ഒരുക്കിയിട്ടുണ്ട്. വിശാലമായ ഈ പാർക്കിലെ വിവിധ ഇടങ്ങളിലായി ഉള്ള കാഴ്ചകൾ കാണാൻ കുറച്ച് ദിവസങ്ങളെങ്കിലും വേണം. ഞങ്ങൾ ഇന്ന് പോകുന്നത് എൽക്വെസ്ട്രോയിലെ എമ്മ ഗോർജ് സന്ദർശിക്കാനാണ്. വോക്ക് 3.5 കിലോമീറ്റേഴ്സ് ഉണ്ട് ഒരു വൺ സൈഡ്. പക്ഷേ എൽക്വെസ്ട്രോയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ട്സ് ആണിത്. നിങ്ങളിപ്പോൾ ആദ്യം കണ്ടില്ലേ അവിടെ ആ റിസോർട്ട്? ആ റിസോർട്ട് ഇപ്പോൾ ഓപ്പൺ അല്ല, പക്ഷേ അത് ഓപ്പൺ ആകുമ്പം നമുക്ക് ഇവിടുത്തെ ഒരു വോക്ക് കഴിയുമ്പോൾ ക്ഷീണിക്കുമ്പോൾ ഒരു നല്ല റെസ്റ്റോറൻറ്റൊക്കെ അവിടെ ഉണ്ട്. അപ്പം ഒരു റിഫ്രഷ്മെൻറ്റിനൊക്കെ ഉള്ള നല്ലൊരു ആംബിയൻസോട് കൂടിയുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. നേരെ മുന്നിൽ കാണുന്ന ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു ഗോർജാണ് കേട്ടോ. അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഇങ്ങനെ ദൂരെ കാണാം, പക്ഷെ വളരെ നേർത്തതാണ് ഇത്. ഇത് മഴക്കാലം കഴിഞ്ഞ് ഇപ്പം ജസ്റ്റ് ഇവർ ഓപ്പൺ ആക്കിയതേ ഉള്ളൂ. അപ്പം ഈ സമയത്ത് ഇപ്പം ഭയങ്കര തിരക്കായിരുന്നു, അവിടെ കാർ പാർക്ക് കണ്ടില്ലേ, ഫുള്ളായിരുന്നു. പക്ഷേ ഇപ്പം നല്ല ഗ്രീൻ ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അയ്യോ, ഈ വോക്കിന് ആക്ച്വലി ഒരു ആള് 3.5 ലിറ്റർ വാട്ടർ കയ്യിലെടുക്കണമെന്നാണ്. ഞങ്ങളേതായാലും ആസ് യൂഷ്വൽ 3 പേർക്കൂടി കൂടി ഒരു 1.5 ലിറ്റർ വെള്ളം കാണും. എൻ്റെ പ്രതീക്ഷ മുഴുവൻ ആ വെള്ളച്ചാട്ടത്തിലെ വെള്ളം പിടിച്ച് കുടിക്കാന്നുള്ളതാണ്. ഫിഷ് മോനെ, ആപ്പിള് ഫിഷ് കഴിക്കുകയില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ റോക്കി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. പ്രിറ്റി മച്ച് ഇത് മൊത്തം ഒരു റോക്കി അല്ലേ കാർത്തി? നമ്മളിപ്പോൾ ഒരു ക്രീക്ക് കയറി ഇറങ്ങി ഇറങ്ങി ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ. പെട്ടി റോസ് വാ കാർത്തിയെ കയറി വരുന്ന കണ്ടാ അറിയാം നമുക്ക് വളരെ റഫാണ്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. കിംബർലി സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ എക്സ്പ്ലോറർ സോണിൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകളിലൂടെ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. കിംബർലിയിലെ മഴക്കാല കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.